ശ്രീ ചിത്രഞ്ജൻ എംഎൽഎ നേരത്തെ തോട്ടപ്പള്ളി സ്പിൽവേയുടെ കാര്യം പറഞ്ഞതുപോലെയാണ് പമ്പാ ത്രിവേണിയിലെ മണൽ നീക്കം ചെയ്ത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മുന്നോട്ട് പോയ തീരുമാനം അന്നുണ്ടാക്കിയ രാഷ്ട്രീയ വിവാദം പ്രതിപക്ഷ നേതാവ് എടുത്ത നിലപാട് അതൊന്നും മറന്നുകളയുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് മണൽ നീക്കാൻ നദികളിലെ മണൽ നീക്കാൻ ജില്ലാ ഭരണകൂടങ്ങൾക്ക് നിർദ്ദേശം നൽകിയെന്ന് പറയുമ്പോൾ അത് ഇതുപോലൊരു സമയത്ത് വേണ്ടതാണോ അതോ ഇതിനു മുമ്പ് തന്നെ ആരംഭിക്കേണ്ടതായിരുന്നില്ലേ എന്നൊരു ചോദ്യം സ്വാഭാവികമായും ആളുകളിൽ ഉയരാം. അങ്ങനെ ഉയരുമ്പോഴാണ് റീബിൽഡ് കേരളയിൽ ഒരു മെല്ലെപ്പോക്കുണ്ടോ എന്ന ചോദ്യമോ വിമർശനമോ പ്രസക്തമാകുന്നത്. രണ്ടാമത്തെ കാര്യം ഇതിനോടനുബന്ധമായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സർക്കാരിന് മേൽ നിൽക്കുന്നൊരു ചോദ്യമുണ്ട്. നെതർലൻഡ്സിലൊക്കെ പോയി കണ്ടുപഠിച്ചിട്ട് എന്തായി എന്ന ചോദ്യം പലവിധ ട്രോളുകളായും രാഷ്ട്രീയ വിമർശനമായും ഒക്കെ വരുന്നു. ഇപ്പോൾ ചെറിയൻ ഫിലിപ്പിനെ പോലെയുള്ളവർ തന്നെ സർക്കാരുമായി സഹകരിച്ച ഇടതുപക്ഷ സഹയാത്രികനായ ആൾ തന്നെ വിമർശിക്കുന്നു. ഇന്ന് മാധ്യമപ്രവർത്തകരുടെ തന്നെ ചോദ്യം മുഖ്യമന്ത്രിയോട് അതേക്കുറിച്ച് വരുന്ന നിലയുണ്ടാകുന്നു. അപ്പോൾ ഇത്തരത്തിലേക്കുള്ള വിമർശനപരമായ ഒരു പരാമർശം പശ്ചാത്തലവും ഈ സർക്കാരിൻ്റെ പ്രവർത്തനത്തിൽ ആളുകൾ ചൂണ്ടിക്കാട്ടുമ്പോൾ അതിനെ അത് അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടാവില്ലേ? അല്ല, നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഇതുതന്നെയാണ്. അനാവശ്യമായ വിവാദങ്ങൾ സൃഷ്ടിച്ച് പല പ്രവർത്തികളെയും തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ നീക്കങ്ങൾ അടക്കിയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ബഹുമാന്യനായ ശ്രീ പിണറായി വിജയൻ യഥാർത്ഥത്തിൽ പല വിമർശനങ്ങളെയും അടിസ്ഥാനരഹിതമായ വിമർശനങ്ങളെ പലതും തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെ ഇച്ഛാശക്തികളോടുകൂടെ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് കുറേയെങ്കിലും കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, പമ്പയിലെ മണൽ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ ബഹുമാനപ്പെട്ട കോടതി അടക്കം ഇടപെടുന്ന നിലയിലേക്ക് ചില പരാമർശങ്ങൾ അടക്കമുണ്ടായി. അത് ഞാനിപ്പോൾ ഈ സന്ദർഭത്തിൽ ചർച്ചാവിധേയമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഒറ്റ കാര്യം ചൂണ്ടിക്കാണിക്കാം. ഇപ്പോൾ തോട്ടപ്പള്ളിയിലെ നമ്മുടെ സ്പിൽവേയുടെ പൊഴിമുറിക്കലുമായി ബന്ധപ്പെട്ട് എന്ത് വിവാദമായി ഉയർന്നു വന്നത് ശ്രീ ശരത്തിന് അറിയാൻ കഴിയുമെന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത്. കരിമണൽ ഖനനത്തിന് വേണ്ടിയാണ്, കരിമണൽ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്രയധികം സമരങ്ങളും പ്രശ്നങ്ങളുമാണ് സൃഷ്ടിച്ചത്, ഏതെല്ലാം നിലയിലുള്ള തടസ്സങ്ങളുണ്ടാക്കി. പക്ഷേ അതിനെ എന്നും ഗവൺമെൻറ് അതിൻ്റെ മുന്നിൽ കൂസാതെ വളരെ ശക്തമായി ജനങ്ങളെ പിന്തുണയോടുകൂടെ തന്നെയാണ് യഥാർത്ഥത്തിൽ മുന്നോട്ട് പോയി. അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇന്ന് ഈ വരിയല്ല വലിയ തോതിലുണ്ടാകേണ്ടിയിരുന്നൊരു ദുരന്തത്തിൽ നിന്നും ഈ നാടിനെ രക്ഷിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഇപ്പോൾ കേരളത്തിൽ റീബിൽഡ് കേരളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കുട്ടനാടൻ പ്രദേശങ്ങളിലേക്ക് ചെന്നാൽ ഇപ്പോൾ നെതർലൻഡ് മോഡലിലേക്കുള്ള ചില മാറ്റങ്ങൾ കാര്യമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടാൻ കഴിയും. ഇപ്പോൾ റൂം ഫോർ റിവർ നമ്മളിപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ആശയമാണ്. നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് മുന്നോട്ട് വെച്ച ആ ആശയത്തെ നമ്മുടെ സമൂഹമാകെ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന ഒരു വലിയ വ്യത്യാസം. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഹരിത കേരള മിഷൻ, ഹരിത കേരള മിഷൻ മുഖാന്തരമാണ് ഇപ്പോൾ ഇനി ഞാൻ ഒഴുകട്ടെ എന്നുള്ള ഒരു വലിയ ക്യാമ്പയിൻ. നമ്മുടെ സംസ്ഥാനത്തെ നിരവധി നദികളുടെ തടസ്സപ്പെടാതെ ഒഴുകുവാനുള്ള സാഹചര്യം ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ തോട്ടപ്പള്ളി സ്പില്ലയിലിൻ്റെ ആ മുഖത്തെ പൊഴിമുറിക്കലുമായി ബന്ധപ്പെട്ട വിഷയമെടുത്താലും ഇപ്പോൾ നെതർലൻഡ് ആ പ്രദേശത്ത് നെതർലൻഡ് കണ്ടിട്ടുള്ളവർ പറയുന്നു ഏതാണ്ട് കുട്ടനാടിൻ്റെ സമാന സ്വഭാവമുള്ളതാണ്. ആ കുട്ടനാടിൻ്റെ സമാന സ്വഭാവമുള്ള ഈ നെതർലൻഡിൽ ഈ വെള്ളപ്പൊക്കത്തെ നേരിടുന്നതിനെല്ലാം കഴിയുന്ന നിലയിലേക്ക് അവർ നിർമ്മാണ രംഗത്ത് തന്നെ വരുത്തിയിട്ടുള്ള മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവിടെയുള്ള നമ്മുടെ വീടുകളുടെ നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ ചെന്ന് പരിശോധിച്ച് നോക്കിയാൽ കുറേയധികം നമുക്കിത് കാണുവാൻ കഴിയും. അപ്പോൾ നമ്മുടെ സമൂഹം ഇത് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നു എന്നുള്ളത് ഈ അനുഭവങ്ങളെല്ലാം അടിസ്ഥാനത്തിൽ നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. അപ്പോൾ നമ്മളിവിടെ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, യഥാർത്ഥത്തിൽ അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കുവാൻ തയ്യാറാകണം. ഇപ്പോൾ പോലും നിർഭാഗ്യകരമായ ചില പ്രതികരണങ്ങൾ നമ്മുടെ ചില പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് പറഞ്ഞു, ദൗർഭാഗ്യകരമാണ്. സത്യത്തിൽ ഏതെങ്കിലും നിലയിലുള്ള ഒരു വീഴ്ച ബോധപൂർവം ഗവൺമെൻറ് വരുത്തിയെന്ന് ആർക്കും പറയാൻ കഴിയുന്നതല്ല. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ പരിസ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നല്ല ജാഗ്രതയോടുകൂടെ തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അനുഭവങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ
അതേ സംബന്ധിച്ച് മുഖ്യമന്ത്രി അതേ മുഖ്യമന്ത്രി തന്നെ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് പ്രതിപക്ഷം യോജിച്ചു നിൽക്കുന്നു എന്നതും മുഖ്യമന്ത്രി കാണാതെ പോകുന്നില്ല. അപ്പോൾ പ്രതിപക്ഷം അങ്ങനെയും സഹകരിക്കുന്നുണ്ട്. തീർച്ചയായും പ്രതിപക്ഷം പൂർണ്ണമായും ഒരു വ്യത്യസ്തതയിൽ നിൽക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. ഒറ്റപ്പെട്ടതാണെങ്കിൽ പോലും ചില അനുഭവങ്ങൾ ഇപ്പോൾ അവിടെ പോയി ആദ്യം പ്രതിപക്ഷ നേതാവ് പറഞ്ഞ അഭിപ്രായത്തിൽ നിന്ന് വ്യത്യസ്തമായി ബഹുമാനപ്പെട്ട ശ്രീ തിരുവഞ്ചൂരാശം പറയേണ്ടി വന്നു. കാരണം എന്തുകൊണ്ടാണ്? അദ്ദേഹം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഏതൊരു വ്യക്തി എന്നുള്ളതല്ല, നമ്മൾ വിവാദങ്ങൾ ഉണ്ടാക്കാതെ, അനാവശ്യമായി വിവാദങ്ങൾ ഉണ്ടാക്കാതെ നമ്മളെല്ലാവരും യോജിച്ച് നിന്നുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ LDFൻ്റെ പ്രതിനിധികൾ മാത്രമല്ല, UDFൻ്റെ പ്രതിനിധികളുണ്ട്, കുറച്ചാണെങ്കിൽ പോലും BJP യുടേതുണ്ട്. അവരെല്ലാം ഇത്തരം കാര്യങ്ങളിൽ സഹകരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരും രാഷ്ട്രീയ പ്രവർത്തകരാണ്. അതിനർത്ഥമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷം മാറി നിൽക്കുന്നതെന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ഒറ്റപ്പെട്ടതാണെങ്കിൽ പോലും വിവാദങ്ങൾ ഉണ്ടാകാതിരിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം നേരിടുന്ന ഈ വലിയ വെല്ലുവിളിയെ അതിജീവിക്കുവാൻ ഒന്നിച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ നമ്മുടെ അനുഭവങ്ങൾ നൽകുന്ന പാഠം. അത് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയണം. അതാണ് ജനപ്രതിനിധികളായാലും രാഷ്ട്രീയ പ്രവർത്തകരായാലും സന്നദ്ധ പ്രവർത്തകരാണെങ്കിലും ഈ സന്ദർഭത്തിൽ നിറവേറ്റുവാനുള്ളത്.